നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. അദ്ദേഹം വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളയാളാണ്. ഈ വേൾഡ് കപ്പിൽ മികച്ച പെർഫോമൻസ് നടത്താൻ തന്നാലാവുന്നതൊക്കെ നെയ്മർ ജൂനിയർ ചെയ്യുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. പറയുന്നത് ജുനീഞ്ഞോ പെർണാംബുക്കാനെയാണ്. ബ്രസീലിൻ്റെ ഇതിഹാസം RMC സ്പോർട്ടിൻ്റെ റോത്തൻ ഫ്ലെയിം എന്ന പ്രോഗ്രാമിൽ നെയ്മർ ജൂനിയറെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നെയ്മർ ഇപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ 30 വയസ്സായി. 30 വയസ്സെന്ന് പറയുന്നത് ഒരു വലിയ പ്രായമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാര്യങ്ങളെ കൂടുതൽ മെച്ചോർഡായ രൂപത്തിൽ സമീപിക്കുന്ന ഒരു സമയമാണിത്. വേൾഡ് കപ്പിലേക്ക് അടുക്കുന്ന ഒരു സമയം. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള താരമാണ്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഈ വേൾഡ് കപ്പ് ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആവാനുള്ള സാധ്യതയുമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം വിമർശനങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് കാണുമ്പോൾ അദ്ദേഹം അർഹിക്കുന്നില്ല. അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹത്തിനുള്ളത്. ഇതാണ് ഇപ്പോൾ ജുനീഞ്ഞോ പെർണാംബുക്കാന പറയുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ പെർഫോമൻസിൽ ബ്രസീലിയൻ ആരാധകർക്കുണ്ട്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ മിന്നുന്ന ഒരു ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും ആ ഫോം അദ്ദേഹത്തിന് തുടരാൻ കഴിയണേ എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രാർത്ഥന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.